ഹായ് ദേവുട്ടിക്ക് ചെറിയൊരു മടിയുണ്ട്, എന്നാലും ദേവുട്ടി പറഞ്ഞു. ഹായ് പറഞ്ഞല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു യാത്ര പോകുന്നതാണ്. അപ്പോൾ ഇവർ എന്താ പറയണ്ടേ, പഠിത്തലുള്ള ദിവസമാണ്. എന്നാലും ഇവരെ കൊണ്ടുപോകാണ്ട് രക്ഷയില്ല. ഒരു എന്താ പറയുക, ടൂറിൻ്റെ രീതിയിലുള്ള ഒരു പോക്കല്ല ഇത്, ആണോ? ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത്യാവശ്യം ഇതിൽ തൽക്കാലം പറയാനൊരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പോകുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ സാധിക്കട്ടെ, എന്നിട്ടാകുമ്പം പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നല്ലേ. ഞാൻ ഇതുവരെ തിരുവനന്തപുരം കണ്ടിട്ട്, തൃശ്ശൂർ വരെ പോയിന്നല്ലേ നമ്മള്. തൃശ്ശൂർ വരെ ദൈവം കണ്ടിട്ടില്ലേ. അപ്പൊ തിരുവനന്തപുരം ആദ്യമായിട്ട് വിജിയാണ് ഫോൺ വിളിക്കുന്നത്. അതുകൊണ്ട് വിജി വീടില്ല അല്ലേ, വീടുകളില്ല, വൈഡിങ് ഉണ്ടാവും. അപ്പോൾ മുഴുവൻ കാഴ്ചകളും തിരുവനന്തപുരം വരെയുള്ള ഒരു കാഴ്ചയും ഒക്കെ ആയിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും വൈ പറയാനായിട്ടില്ല, വൈ നമ്മൾ തീരുമ്പല്ലേ പറയാ. അപ്പൊ കാഴ്ചകളിലേക്ക് പോവാ അല്ലേ. സ്ഥലം നോക്കി ഇങ്ങ് പറ ഏത് സ്ഥലം എടിയാ. ഞാൻ നമ്മള് കണ്ണൂർ ബസ് സ്റ്റാൻഡ് അല്ലേ. ദേവുട്ടി തുടങ്ങി, ദേവുട്ടിന്റെ മടുപ്പ് തുടങ്ങി. അത് മടുപ്പ് വന്നല്ല ദേവുട്ടി, മടുപ്പ്. ദേവുട്ടിനെ വീടേതാ, വീടേതാ ദേവുട്ടി, ദേവുട്ടി, ദേവുട്ടിന്റെ വീടേത്? ദേവുട്ടി കേടിയും തലമുട്ടൂല. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി. അപ്പോൾ തലസ്ഥാന നഗരി ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ കാണുന്നത്. ഞാനായാലും ഒരുപാട് തവണ കണ്ടൊരു സ്ഥലമൊന്നുമല്ല, ഒരുപാട് തവണ വന്നിട്ടൊന്നുമല്ല. രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് വൈഫ്, എനിക്ക് ഒന്നോ രണ്ടോ തവണ അവളും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരുപാട് വാർത്തകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ അത് ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടിയൊക്കെ ആയാലും നല്ല സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ടൂറ് യാത്രയല്ല, നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യത്തിന് വേണ്ടി, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ശരിയാവോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പോൾ ശരിയാവുമായിരിക്കും, ശരിയാവണം, ആയേ തീരും. കാരണം നമ്മളെ ജീവിതമാണിത്. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കലാണ്. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായ സന്ദേശം നമ്മളെ കൂട്ടാൻ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്താണ്. പിന്നെ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായത് നമുക്ക് വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ട ഒരവസ്ഥയുണ്ട് ഇവിടെ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് സന്ദേശി. അവൻ്റെ വീടിങ്ങനെ ഇവിടെ ഉണ്ടായത് നമുക്ക് ഒരുപാട് ഉപകാരം. ഇവിടെ വന്ന് കിടക്കാൻ അങ്ങനെ വന്ന് കണ്ണൂരിൽ തിരുവനന്തപുരത്തേക്ക് വന്നതാ ഇവിടെ വന്ന് കിടക്ക. നോക്കാത്തെ കുറച്ചൊരു നാലേ കാലത്തും നമ്മൾ തിരുവനന്തപുരത്ത് ഇവിടെ എത്തി. അപ്പോൾ സന്ദേശം വന്ന് നമ്മളെ കൂട്ടി. അപ്പോൾ ഇങ്ങനൊരു സുഹൃത്ത് അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ളത് നമുക്ക് ഏറ്റവും, ഇല്ലെങ്കിൽ നമുക്കിപ്പം ഹോട്ടൽ റൂം എടുക്കണം, അതുപോലെ തന്നെ ചിലവിൻ്റെ മാത്രമല്ല ആകെ ഒരു അസൗകര്യമായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ സ്ഥലത്തും ഒരാളെങ്കിലും നമുക്ക് പരിചയമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ, നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇവിടെ എത്തിയ മുതൽ നമുക്ക് അവർ തരുന്നൊരു സ്നേഹം മാത്രമല്ല,
അങ്ങ് നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ഒരാളുണ്ട്, അവർ ഇന്നിപ്പോൾ പോകണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് തിരിച്ച് പെട്ടെന്ന് നാട്ടിലെത്തണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പോകേണ്ട സ്ഥലത്ത് ഇവിടെ ഒരു കാര്യം വൈഫിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അതവിടെ പോകണം, അതിന്ന് ശരിയാവോ ഒന്നുമില്ല ഒന്നും അറിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. എന്തായാലും ഇതിന് എത്രയോ വർഷം മുമ്പ് അപേക്ഷ കൊടുത്തൊരു സാധനമാണ്, ഇതുവരെ ആവാത്തത് കൊണ്ടാണ് നേരിട്ടിട്ട് ഇപ്പം നമ്മളിവിടെ വരേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ രണ്ടും താഴെയുള്ളത്, അവർ വന്ന മുതൽ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഇവിടെ, പിന്നെ താഴെ സന്ദീഷിൻ്റെ മുകളിലുണ്ട്, ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് താഴെയുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം അവിടത്തേക്ക് പോകണം. സന്ദീഷും മൂത്ത മോൾ സ്കൂളിൽ കൊണ്ടുപോകും പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വഴിയെ എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാം നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മളൊരു ജീവിതമായിട്ട് അത്രയും ബന്ധപ്പെട്ടൊരു കാര്യത്തിന് നമ്മളിവിടെ വന്നത് അവളെ ജോലിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് വന്ന് ടാക്സി വിളിച്ചെന്ന് വിചാരിക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സന്ദീഷാണ്. അപ്പോൾ അവനൊരു ഓട്ടോ ഉണ്ട്, അവൻ കുറേ വർഷം ഇവിടുന്ന് ഓട്ടോ ടാക്സി ഓടിച്ചതാണ്. ഇപ്പോൾ അവന് സ്വന്തമായിട്ട് കടയുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ പറയണ്ടത്, ഞാൻ അവരെ ഫുള്ളായിട്ട് അവരെ കുടുംബത്തിന് പകർത്താൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇത് പോയി വന്നതിന് ശേഷമാണ് വോയിസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എടുത്തിങ്ങനെ വീഡിയോ, ഇപ്പോൾ സന്ദീഷിൻ്റെ ഫേസ് പലപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അതങ്ങനെ ആ സമയത്ത് ഘട്ടംഘട്ടമായി എടുത്തു. അതിപ്പം എന്താ പറയണ്ടത്, എഡിറ്റൊക്കെ ചെയ്ത് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഡീറ്റെയിലായിട്ട് തിരുവനന്തപുരം മൊത്തം ഒന്ന് കറങ്ങാൻ പോകണം. അപ്പോൾ അവൻ്റെ ഫാമിലീൻ്റെ ഒക്കെ ഒരു വീഡിയോ പകർത്തണമെന്നുണ്ട്. അധികം വൈകാണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം നമുക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനൊരാൾ ഈ ഒരു തലസ്ഥാന നഗരിയിൽ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നുവെന്ന് എന്താ പറയണ്ടത്, വലിയൊരു സന്തോഷം. കാരണം പലരെയും തിരക്ക് നടിച്ചിട്ട് നമ്മളെ ഒഴിവാക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ വന്ന കാര്യങ്ങൾ എന്താ പറയണ്ടേ, മക്കളെ പ്രാർത്ഥനയായാലും എന്തായാലും നമ്മൾ ആഗ്രഹം ഇത്രയും നേരെ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായാലും ചെയ്യാൻ എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിനൊരു എന്താ പറയണ്ടേ റിസൾട്ട് ഉണ്ടായി. ആ ഇതാ ദൈവത്തിനെ കാണുന്നില്ല അവർക്ക് കരയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെ കാണുമ്പോൾ എന്നെ കാണൂല, അന്നേരം ഇങ്ങനെ പിടിക്കണം, അന്നേരം എല്ലാവരെയും കാണും. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. ഇതാ എനിക്കെന്താ ഇതാ ഇതായതാണ് സെക്രട്ടറി കേട്ടാ, നിയമസഭാ മന്ത്രിയോ നമ്മുടെ സണ്ണി, നമ്മളെ സണ്ണി ജോസഫ് എല്ലാം വരുന്നില്ലേ എം എൽ എ, നീ മിണ്ട നീ മിണ്ടാണ്ടിക്കണേ, ചെയ്തു വരാണ്ടിട്ടില്ലല്ലോ നീ. എപ്പാണ്ട് നീ ഓട്ടോ അങ്ങനെ നീ ആ മതി ഒരു ദിവസം ഇനായിട്ട് വരാം. റേഡിയോ ഞാൻ ഇനി ടി വി കാണുമ്പോൾ പറയാം, ഈ സമയം ഞാൻ കണ്ടിട്ടുണ്ട് പറയണം കേട്ടാ. എന്തായാലും നമ്മളിവിടെ വന്ന കാര്യം സാധിച്ചു. ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട്, കാരണം ഒരുപാട് ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ടാൾ നമുക്ക് വേണ്ടി ഇവിടെ പിന്നെന്താ പറയണ്ടേ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ
അവരോടൊക്കെ എന്നും മനസ്സിലത്തേറെ സ്നേഹം മാത്രം. കാരണം എനിക്ക് ചിലപ്പോഴൊന്നും തോന്നിയിട്ട് നമുക്കൊക്കെ ആരോഗ്യമില്ലേ, നമുക്ക് വെറുത്ത് തോന്നിയാൽ, നമുക്കൊരാപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ലെങ്കിലും മറ്റ് പലരും ഉണ്ട്, അത് ഉറപ്പുള്ള കാര്യം. എന്തായാലും സന്ദേശിനെയും കുടുംബത്തിനെയും ഒരുപാട് എനിക്ക് പകർത്താൻ പറ്റിയില്ല, പല പല കാരണങ്ങൾ കൊണ്ടാണ്. ചില കാരണങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ഒന്നാമത് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ട രീതിയിലുള്ള ഇതെല്ലാം ഇപ്പോൾ ഞാൻ കുറേ പകർത്തിയ സാധനങ്ങളൊക്കെ കൂട്ടിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സന്ദേശിൻ്റെ മക്കൾ, അതുപോലെ തന്നെ അമ്മ, വൈഫിനെ, അത് ഇവരൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില കഥ എങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷയൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല, പല പല കാരണങ്ങളാവാം. ചില കാരണങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാണ്ടിരിക്കും. എന്തായാലും നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യും തീർച്ചയായിട്ടും. അവരെ എല്ലാവരെയും, മക്കളെ, വൈഫ്, അമ്മ, എല്ലാവരും അത്രയേറെ സ്നേഹമുള്ളവരാണ്. നമ്മൾ എന്താ പറയണ്ടെ, തിരുവനന്തപുരം, കണ്ണൂർ ടു തിരുവനന്തപുരം, തിരുവനന്തപുരം ടു തലശ്ശേരി അല്ലേ, യാത്ര ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ കുറേ കാഴ്ചകളെ കണ്ട് നമ്മൾ പോയ കാര്യം സാധിച്ചു. നമ്മളതാണ് ഏറ്റവും വലിയ ഇത്. തിരിച്ചു വരുമ്പോൾ ധ്യാനൊക്കെ നമ്മൾ ദേഷ്യമായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് നേടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇപ്പോൾ ഉണ്ട്. ഇതാ ആ ദേഷ്യം അന്ന് സമൂസം തീർത്തു. അപ്പോൾ എല്ലാവർക്കും